കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി സി ബി ഐ ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരനും മുൻ എം ഡി കെ എ രതീഷും ഗൂഢാലോചന നടത്തിയെന്നതിൻ്റെ തെളിവുകളും സാക്ഷിമൊഴികളും സർക്കാർ അവഗണിച്ചുവെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു വിചാരണയ്ക്ക് അനുമതി നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സി ബി ഐ നിലപാട് അറിയിച്ചത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഐ എൻ ഡി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ മുൻ എം ഡി കെ എ രതീഷ് എന്നിവരെ വിചാരണ നടത്താൻ അനുമതി നിഷേധിച്ച സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സി ബി ഐ ഹൈക്കോടതിയെ രേഖാമൂലം നിലപാട് അറിയിച്ചത് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അന്നത്തെ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരനും എം ഡി കെ എ രതീഷും അഴിമതിക്കായി ഗൂഢാലോചന നടത്തി ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും നിർത്തിയിട്ടും സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നുവെന്നാണ് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈക്കോടതി ഉത്തരവിട്ടത് പ്രകാരമായിരുന്നു സി ബി ഐ അന്വേഷണം എന്നാൽ പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്നാണ് ഇതിനെതിരെ പരാതിക്കാരനായ കൊല്ലം സ്വദേശി കടകംപള്ളി മനോജ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ സുപ്രീം കോടതി മുൻ ഉത്തരവുകൾ പ്രകാരം സർക്കാർ അനുമതി ആവശ്യമില്ലെന്നും കോടതി ഉത്തരവുണ്ടായാൽ മതിയെന്നും സി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസിലെ പ്രതികളെ പിണറായി സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നതിനിടയിലാണ് സർക്കാരിനെ വെട്ടിലാക്കുന്ന സി നിലപാട് ജനം കൊച്ചി